Hello everyone, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റാണിത്. മൂന്ന് മെറ്റീരിയൽസ് മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ പേൾ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നാണെങ്കിൽ വുഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഇലാസ്റ്റിക് ത്രെഡാണ്. ഇതിൻ്റെ മേലെ തന്നെ ഇതിൻ്റെ തിക്നെസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഡ്സിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇലാസ്റ്റിക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സ് അല്ലെങ്കിൽ കട്ടറാണ്, ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുക നോക്കാം. ആദ്യം തന്നെ നമ്മുടെ റിസ്റ്റിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുത്ത് കോർത്ത് കൊടുക്കാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലൊരു കട്ടർ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ നോട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മുത്ത് കോർത്തെടുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ മുത്തുകളായിട്ട് നമുക്ക് കോർത്ത് കോർത്തെടുക്കാം. ഇനി നമ്മുടെ കയ്യിലൊന്ന് വെച്ച് നോക്കുക. മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി നോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എന്തായാലും അത് ടൈറ്റായിട്ട് നിൽക്കില്ല. പകരം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ടൈറ്റായിട്ട് തന്നെ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ നോട്ട് അവിടെ നിന്നോളും. രണ്ട് പ്രാവശ്യം ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കുക. അതിനുശേഷം മാത്രം നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതേ സ്റ്റെപ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കുക. ഇനി എക്സ്ട്രാ വരുന്ന ഇലാസ്റ്റിക് ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.